Dear students, anthropology le unit 1 anthropological research method and techniques enna paadabhagathile gaveshanavumayi bandhappetta oru vaad aashayangal namakkenna parichayapadam. Gaveshanavumayi bandhappetta concepts galana onnu method, methodology, approaches, perspectives, techniques and tools. Gaveshana reethi, രീതിശാസ്ത്രം, സമീപനങ്ങൾ, കാഴ്ചപ്പാടുകൾ, സങ്കേതങ്ങൾ, സാമഗ്രികൾ. എപ്പോഴും പരീക്ഷയ്ക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനെ താരതമ്യം ചെയ്യാനൊക്കെ ചോദിക്കുന്ന ഏരിയയാണിത്. അപ്പം എന്താണ് മെത്തേഡ്, മെത്തഡോളജി, അപ്രോച്ചസ്, പെർസ്പെക്റ്റീവ്സ്, ടെക്നിക്സ് ആൻഡ് ടൂൾസ് എന്ന് നോക്കാം. ആദ്യം എന്താണ് മെത്തേഡ്? റിസർച്ച് മെത്തേഡ് അഥവാ ഗവേഷണ രീതി. റിസർച്ച് മെത്തേഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ വേ ഓഫ് കണ്ടക്ടിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് റിസർച്ച്. ഒരു ഗവേഷകൻ ഗവേഷണം നടത്തുന്നതും നടപ്പിൽ വരുത്തുന്നതുമായ രീതിയെ നമുക്ക് ഗവേഷണ രീതി എന്ന് വിശേഷിപ്പിക്കാം. ഗവേഷകൻ ഗവേഷണം നടത്തുന്ന രീതിക്ക് പല രീതികളുണ്ട്. ഏത് രീതി ആണോ സ്വീകരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ റിസർച്ച് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിന് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. ആ രീതിക്കാണ് റിസർച്ച് മെത്തേഡ് അഥവാ ഗവേഷണ രീതി എന്ന് പറയുന്നത്. അപ്പം റിസർച്ച് മെത്തേഡ് എന്നുള്ള ഉദാഹരണങ്ങളാണ് ഒബ്സർവേഷൻ, നിരീക്ഷണം എന്നുള്ളത് റിസർച്ച് മെത്തേഡിനുള്ള ഉദാഹരണങ്ങളാണ്. കേസ് സ്റ്റഡി, ജീനിയോളജി എന്നെല്ലാം എന്താണ് റിസർച്ച് മെത്തേഡിനുള്ള ഉദാഹരണമാണ്. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷണം, കേസ് സ്റ്റഡി, ജീനിയോളജി എന്ന് വെച്ചാൽ വംശാവലി പഠനം. ഇതൊക്കെ എന്താണ് റിസർച്ച് മെത്തേഡിലുള്ള ഉദാഹരണമാണ്. അപ്പൊ ഈ റിസർച്ച് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഡാറ്റ ഗ്യാദർ ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് എ വേ ഓഫ് കണ്ടക്ടിങ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് റിസർച്ച്. ഒരു ഗവേഷകൻ ഗവേഷണം ചെയ്യുന്ന നടത്തുന്നതും നടപ്പിൽ വരുത്തുന്നതുമായ രീതിയെ നമുക്ക് ഗവേഷണ രീതി എന്ന് വിശേഷിപ്പിക്കാം. ഇനി എന്താണ് റിസർച്ച് മെത്തഡോളജി? ഗവേഷണ രീതിശാസ്ത്രം, മെത്തഡോളജി എന്നാൽ ഗവേഷണ രീതിശാസ്ത്രം. ഇറ്റ് ഇസ് എ സയൻസ് ആൻഡ് ഫിലോസഫി ബിഹൈൻഡ് എ റിസർച്ച്. ഒരു ഗവേഷണത്തിന്റെ പുറകിലുള്ള ശാസ്ത്രവും തത്വവുമാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് ഈ മെത്തഡോളജിയിൽ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടാവും, ടെക്നിക്കുകൾ ഉണ്ടാവും, ടൂൾസുകൾ ഉണ്ടാവും. ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് മെത്തഡോളജി. അപ്പൊ മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ആശയമാണ്, അല്ലെ, ബ്രോഡർ കോൺസെപ്റ്റ് ആണ്, വിശാലമായ ഒരു ആശയമാണ്. അതിലെ മെത്തേഡുകൾ, വ്യത്യസ്തമായ മെത്തേഡുകൾ ഉൾപ്പെടുന്നുണ്ട്, ടെക്നിക്കുകൾ ഉൾപ്പെടുന്നുണ്ട്, ടൂളുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പം ഒരു ഗവേഷണത്തിന് പുറകിലുള്ള ശാസ്ത്രവും തത്വത്തെയും നമുക്ക് മെത്തഡോളജി എന്ന് വിശേഷിപ്പിക്കും. ഇറ്റ് ഇസ് എ സയൻസ് ആൻഡ് ഫിലോസഫി ബിഹൈൻഡ് എ റിസർച്ച്. അപ്പൊ ഇതില് നമുക്ക് ഒരുപാട് എന്താണ് മെത്തേഡുകളും ടെക്നിക്കുകളും ടൂളുകളും അടങ്ങിയിരിക്കുന്നതാണ് മെത്തഡോളജി എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് അപ്രോച്ച് എന്ന് നോക്കാം, ഗവേഷണ സമീപനം. അപ്പം ഇത് ഇറ്റ് ഇസ് എ ലൈൻ ഓഫ് തിങ്കിങ് വൺ അഡോപ്റ്റ്സ് ഇൻ റിസർച്ച്. ഒരു റിസർച്ചിൽ, ഒരു ഗവേഷണത്തിൽ ഒരു ഗവേഷകൻ അവലംബിക്കുന്ന ചിന്താ രീതികൾ അല്ലെങ്കിൽ സമീപനങ്ങളാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. സ്വതവേ നമ്മൾ അപ്രോച്ച് എന്നുള്ളൊരു വേർഡ് നമ്മൾ സ്വതവേ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് അപ്രോച്ച് എന്നുള്ളത്. അതേമാതിരി തന്നെ ഗവേഷണത്തിന് സമീപനം, അദ്ദേഹം അവലംബിക്കുന്ന ചിന്താ രീതി, ഏത് രീതിയിലൂടെ പോയി കഴിഞ്ഞാലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റിസൾട്ടിലേക്ക് എത്തിച്ചേരുക, ആ അപ്രോച്ചിനെയാണ് നമ്മൾ ഗവേഷണ സമീപനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് തിങ്കിങ് വൺ അഡോപ്റ്റ്സ് ഇൻ റിസർച്ച്. ഒരു ഗവേഷകൻ അദ്ദേഹത്തിന് വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഏത് ചിന്താ രീതികളാണോ അല്ലെങ്കിൽ ഏത് സമീപനങ്ങളാണോ സ്വീകരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഗവേഷണ സമീപനമെന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈൻ ഓഫ് തിങ്കിങ് വൺ അഡോപ്റ്റ്സ് ഇൻ റിസർച്ച് എന്ന് പറയും. ഇനി എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്ന് നോക്കാം. പേഴ്സ്പെക്റ്റീവ്, ഗവേഷണ കാഴ്ചപ്പാട്. സോ നമ്മൾ പറയും പേഴ്സ്പെക്റ്റീവ് എന്നുള്ള വേർഡ് നമ്മൾ സർവേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇറ്റ് ഈസ് ഹൗ സംതിങ് ഈസ് വ്യൂഡ് ഓർ പെർസീവ്ഡ്. ഒരു ഗവേഷകൻ ഒരു സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നോ, നമ്മൾ പറയില്ലേ നമ്മളെ പെർസെപ്ഷൻ ശരിയില്ല എന്നെല്ലാം പറയും. അതിൽ ഇത് ഒരു ഗവേഷകൻ ഒരു സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു, ഒരു സംഭവം കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്, എന്താണ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നത്, അത് കണ്ട് അദ്ദേഹം എന്താണ് ഉൾക്കൊള്ളുന്നത്, അതിനെ നമുക്ക് ഗവേഷണ കാഴ്ചപ്പാട് അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്ന് വിശേഷിപ്പിക്കാം. ഇറ്റ് ഈസ് ഹൗ സംതിങ് ഈസ് വ്യൂഡ് ഓർ പെർസീവ്ഡ്.
ഒരു ഗവേഷകൻ ഒരു ഗവേഷണത്തിലെ ഒരു സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ് ഗവേഷണ കാഴ്ചപ്പാട്. ഇനി മറ്റൊന്നാണ് ടെക്നിക്സ് എന്നുള്ളത്, ഗവേഷണ സങ്കേതങ്ങൾ. നമ്മൾ ഈ ഓരോ മെത്തേഡുകളെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്, ടെക്നിക്കുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, ഇനി എടുക്കാൻ പോകുന്ന ടൂളുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്, ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ഈ ഓരോ ആശയം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ടെക്നിക്സ് എന്ന് പറയുന്നത്? ഗവേഷണ സങ്കേതങ്ങൾ. നമ്മൾ മെത്തേഡ് പഠിക്കാൻ പറഞ്ഞു, മെത്തേഡ് ഇസ് എ വേ ഓഫ് കണ്ടക്ടിങ് റിസർച്ച് എന്ന് പറഞ്ഞു. വേ ഓഫ് കണ്ടക്ടിങ് റിസർച്ച്, ആ മെത്തേഡിനുള്ള ഉദാഹരണങ്ങളാണ് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ജീനിയോളജി എന്നുള്ളത് മെത്തേഡിനുള്ള ഉദാഹരണങ്ങളാണെന്ന് പറഞ്ഞു. മെത്തേഡിൽ ധാരാളം ടെക്നിക്കുകളും ടൂളുകളും ഉണ്ടെന്ന്, ടെക്നിക്കുകൾ ധാരാളം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പം എന്താണ് ടെക്നിക്സ്? ഇറ്റ് ഇസ് എ വേ ഓഫ് കളക്ടിങ് ഡാറ്റ, ദത്ത ശേഖരണം നടത്തുന്ന രീതിയാണിത്. അപ്പൊ നമ്മള് വേ ഓഫ് കണ്ടക്ടിങ് റിസർച്ച്, ഒരു ഗവേഷണം നടത്തുന്ന രീതിക്ക് നമ്മൾ മെത്തേഡ് എന്ന് പറയും. വേ ഓഫ് കളക്ടിങ് ഡാറ്റക്ക് എന്ത് പറയും? ടെക്നിക്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരു മെത്തേഡ്, നമ്മൾ പഠിച്ച ഒബ്സർവേഷൻ എന്നുള്ളൊരു മെത്തേഡിൽ നമ്മൾ ചിലപ്പം എന്താണ് ഒരു ടെക്നിക്കായിട്ട് ഇന്റർവ്യൂ ഉപയോഗിക്കേണ്ടി വരും. അവിടെ ഒരു നിരീക്ഷണം മാത്രം നമ്മൾ നടത്തിയാൽ പോരാ, നിരീക്ഷണത്തിലൂടെ എന്താണ് ചിലപ്പം ചില ആൾക്കാരോട് ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചതിന്റെ ഉത്തരങ്ങൾ എന്താണ് നമുക്ക് ഗവേഷണത്തിന്റെ ഭാഗമായി ആവശ്യമുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇന്റർവ്യൂ എന്നുള്ളൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കും. അപ്പം ദത്തശേഖരണം നടത്തുന്ന രീതിക്കാണ് ടെക്നിക്സ് എന്ന് പറയുന്നത്, വേ ഓഫ് കളക്ടിങ് ദ ഡാറ്റ. ഇറ്റ് ഈസ് എ മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് ദർ വിൽ ബി മോർ ദാൻ വൺ ടെക്നിക് ടു അച്ചീവ് എ ഗോൾ. ചിലപ്പോൾ നമ്മൾ ഒരു ടെക്നിക്ക് അല്ല, ഒന്നിൽ കൂടുതൽ ടെക്നിക്കുകൾ ഒരു മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻ എ മെത്തേഡ് ദർ മൈ ബി മോർ ദാൻ വൺ ടെക്നിക് ടു അച്ചീവ് എ ഗോൾ. ഒരു നിശ്ചിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു ഗവേഷണ രീതിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ സങ്കേതങ്ങൾ കാണാം, ഒന്നിൽ കൂടുതൽ സങ്കേതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ, നമ്മൾ പഠിച്ചു മെത്തേഡിനുള്ള ഉദാഹരണമായിട്ട് ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ജിനോളജി എന്നെല്ലാം മെത്തേഡിനുള്ള ഉദാഹരണമാണെന്ന് നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചു. അപ്പൊ കേസ് സ്റ്റഡി ഈസ് എ മെത്തേഡ്, കേസ് സ്റ്റഡി ഒരു മെത്തേഡാണ്. ഈ കേസ് സ്റ്റഡി അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ക്വസ്റ്റിനെയർ എന്നുള്ളൊരു ടെക്നിക്ക്, ചിലപ്പം ഇന്റർവ്യൂ എന്നുള്ളൊരു ടെക്നിക്ക് നമ്മൾ കേസ് സ്റ്റഡി എന്നുള്ള ഒരു മെത്തേഡിൽ ഉപയോഗിക്കും. ചിലപ്പം ക്വസ്റ്റിനെയർ എന്ന് വെച്ചാൽ ചോദ്യാവലി, അല്ലെങ്കിൽ ഇന്റർവ്യൂ അഭിമുഖം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ദത്തശേഖരണങ്ങൾ കൃത്യമായി കിട്ടാൻ വേണ്ടി ചിലപ്പം നമ്മൾ ടെക്നിക്സായ ക്വസ്റ്റിനെയറും ഇന്റർവ്യൂ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റിനെയർ, ഇന്റർവ്യൂ എന്നുള്ളതെല്ലാം എന്താണ് സങ്കേതങ്ങൾ അഥവാ ടെക്നിക്കിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പം ടെക്നിക്ക് എന്ന് വെച്ചാൽ വേ ഓഫ് കളക്ടിങ് ദ ഡാറ്റ. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തെല്ലാം? ക്വസ്റ്റിനെയർ ആൻഡ് ഇന്റർവ്യൂ. ക്വസ്റ്റിനെയറും ഇന്റർവ്യൂ ഇതിൽ ഉൾപ്പെടെ. ചോദ്യാവലി, അഭിമുഖം എന്നിവ സങ്കേതങ്ങളാണ്. ചോദ്യാവലിയും അഭിമുഖവും എന്താണ്? സങ്കേതങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. ഇനി എന്താണ് ടൂൾ എന്ന് നോക്കാം. ടൂൾ, സാമഗ്രികൾ. ഇറ്റ് ഈസ് എ ഡിവൈസ് ഓർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ എ ടെക്നിക്. ഒരു ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണങ്ങളാണ് സങ്കേതങ്ങളിൽ. ടെക്നിക്ക് നമ്മൾ പഠിച്ചു സങ്കേതങ്ങൾ, സങ്കേതങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് സാമഗ്രികൾ. സങ്കേതങ്ങളിൽ വളരെ ഭംഗിയായി നടത്തണമെങ്കിൽ അതിലെന്താണ് നമ്മൾ ചില സാമഗ്രികൾ അഥവാ ടൂൾസുകൾ ഉപയോഗിക്കേണ്ടി വരും. മെത്തേഡിനുള്ളിൽ നമ്മൾ വിവരശേഖരണം നടത്താൻ വേണ്ടി അല്ലെ, ദത്തശേഖരണം നടത്താൻ വേണ്ടി ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നു. ടെക്നിക്കുകൾ വളരെ ഭംഗിയായി നടത്തണമെങ്കിൽ എന്താണ് അതിൽ ചില ടൂളുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. ആ ടൂളുകളാണ് ഒന്ന് ഇന്റർവ്യൂ ഗൈഡ്, അഭിമുഖ സഹായി എന്നുള്ളത് ഒരു ടൂളാണ്. അഭിമുഖം എന്നുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ, ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ടെക്നിക്കാണെന്ന് പഠിച്ചു, ആ ഇന്റർവ്യൂ ഉപയോഗിക്കുമ്പം ഇന്റർവ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് എന്തൊക്കെ ചോദിക്കണമെന്ന് പോയിന്റ് രൂപത്തിൽ നമ്മൾ എഴുതി വെക്കും. നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനെയാണ് ഇന്റർവ്യൂ ഗൈഡ് എന്ന് പറയുന്നത്. ചിലപ്പം ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉണ്ടാവും. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, നമ്മൾ തന്നെ എന്താണത് ഫില്ല് ചെയ്യുന്നുണ്ടാവും, ഒരു പട്ടികയിൽ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിന് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയും. അപ്പം ആ ഇന്റർവ്യൂ എന്നുള്ളൊരു ടെക്നിക്ക് വളരെ ഭംഗിയായി ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ഉപകരണം, ആ സാമഗ്രികളാണ് ഇന്റർവ്യൂ ഗൈഡും ഇന്റർവ്യൂ ഷെഡ്യൂളും. അപ്പം ഇന്റർവ്യൂ ഗൈഡും ഇന്റർവ്യൂ ഷെഡ്യൂളും എന്നുള്ളത് ടൂളിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പം ടൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ഓർ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ എ ടെക്നിക്. ഒരു ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് സാമഗ്രികൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്റർവ്യൂ ഗൈഡ്, ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെന്താണ് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് എന്തൊക്കെ ചോദിക്കണമെന്ന് പോയിന്റ് രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അതിനെയാണ് ഇന്റർവ്യൂ ഗൈഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്നുള്ളത്. ഇത് രണ്ടും എന്താണ് ടൂളിനുള്ള ഉദാഹരണങ്ങളാണ്. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ
മെത്തേഡ് മെത്തഡോളജി അപ്രോച്ചസ് പെർസ്പെക്റ്റീവ് ടെക്നിക്സ് ടൂൾസ് എന്നിവയെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഇനി അടുത്ത ഏരിയയിൽ വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചിട്ടും വ്യത്യസ്ത ടെക്നിക്കുകളെ കുറിച്ചിട്ടും വ്യത്യസ്ത ടൂളുകളെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.